ഇത്തവണ പുറത്തിറങ്ങിയ ബഡ്ജറ്റിൽ സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള ദുർബലരായ വിഭാഗങ്ങളുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിനും ചെറുകിട ബിസിനസ്സുകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മുദ്രാ ബാങ്കിന് ബഡ്ജറ്റിൽ പരിഗണന നൽകി. നിലവിൽ 10 ലക്ഷം രൂപയാണ് മുദ്രാ ലോണിന് അനുവദിച്ചിരിക്കുന്നത്. ഈ ലോൺ ലഭ്യമാവുന്നത് PM മുദ്രാ സ്കീമിന് കീഴിൽ ചെറുകിട കടയുടമകൾക്കും പഴവർഗ്ഗങ്ങൾക്കും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്കും മറ്റും ചെറുകിട വ്യവസായങ്ങൾക്കും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ നോൺ ഫിനാൻസ് കമ്പനികൾക്കും വായ്പാ സൗകര്യം നൽകുന്നു. ഇതിനായി ഇവർക്ക് www.ഉഭയമിമിത്ര.ഇൻ എന്ന ഉഭയമിമിത്ര പോർട്ടൽ വഴിയോ www.mudra.org.in എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തോ മുദ്ര ലോണിനായി അപേക്ഷിക്കാം. ഇതിനായി ആധാർ കാർഡ്, പാൻ കാർഡ്, റെസിഡൻഷ്യൽ പ്രൂഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബിസിനസ് സർട്ടിഫിക്കറ്റ് എന്നീ രേഖകൾ സഹിതം സമർപ്പിക്കണം. അപേക്ഷിച്ചതിന് ശേഷം ലോൺ ലഭ്യമാവുന്നത് നിങ്ങൾ തുടങ്ങാൻ വിചാരിക്കുന്ന ബിസിനസിന്റെ മോഡൽ, ഫണ്ടിംഗ് ആവശ്യകത എന്നിവ ഉൾക്കൊള്ളിച്ച് ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക. എന്നാൽ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം, ഈ ലോണിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഒപ്പം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്, ചെറുകിട മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നീ വിഭാഗത്തിൽ പെട്ടിട്ടുണ്ടോ എന്നും ശ്രദ്ധിക്കണം. ഇനി ലോൺ അപേക്ഷിക്കുന്നത് എങ്ങനെയെന്നാൽ, ബാങ്കുകൾ, NBFCകൾ അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ പോലെയുള്ള പങ്കാളിത്ത ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിച്ച് മുദ്രാ ലോൺ അപേക്ഷാ ഫോം പൂരിപ്പിക്കാം. ഇതിൻ്റെ കൂടെ ബിസിനസിൻ്റെ ആവശ്യമായ തുക, നിങ്ങളുടെ തിരിച്ചടവ് പ്ലാൻ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ തയ്യാറാക്കുക. ഇനി ഇത് കഴിഞ്ഞാൽ ലോൺ അപ്രൂവ് ആവുന്നത് ധനകാര്യ സ്ഥാപനം നിങ്ങളുടെ അപേക്ഷയും ക്രെഡിറ്റ് യോഗ്യതയും നോക്കിയാണ്. ശേഷം നിങ്ങളുടെ തുക അക്കൗണ്ടിൽ വരും.